ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൽസാസ് വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയുമായ ചക്കപ്പാട് ഉപ്പേരി ഉണ്ടാക്കാം. വീഡിയോയിലോട്ട് പോകുമ്പോൾ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കൂ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ചക്കപ്പാട ഉപ്പേരി ഉണ്ടാക്കാം. അതിനാവശ്യമായ റെസിപ്പീസ് എന്തൊക്കെയാണ് നോക്കാം. ഇത് ചെന്ന ഞാൻ വീടെടുത്തിരിക്കുന്നത് നമ്മുടെ ചക്കപ്പാട ചക്കയുടെ കുരുകളഞ്ഞാണ് ഞാൻ വീടെടുത്തിരിക്കുന്നത്. തയ്യാറാക്കാൻ വെളിച്ചെണ്ണ ആവശ്യമായി. ഞാൻ ഇവിടെ ഒരു പാനിലോട്ട് ഒരു തുടം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പാട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചക്കപ്പാട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ചക്കപ്പാട വെച്ച് കറി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ട് പോയി കാണണേ. നമ്മുടെ പാടിയപ്പേരിയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ചക്കപ്പാട വറുത്ത എണ്ണയ്ക്കകത്തോട്ട് തന്നെ രണ്ട് വറ്റലമുളകും മൂന്ന് വറ്റലമുളകും ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുന്നു. അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കപ്പാടിലോട്ട് ഒരു ഞുള്ളുപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ മുപ്പിച്ച് വെച്ചിരിക്കുന്ന വറ്റലമുളകും മുളക് കറിവേപ്പിലയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പാട ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതെടുക്കുമ്പോൾ അധികം വിളയാത്ത ചക്ക നോക്കിയെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. വിളഞ്ഞ ചക്കയാണെങ്കിൽ വഴ വരാതിരിക്കും. നമ്മുടെ ചക്കപ്പാട റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടൊരു സ്നാക്സാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.